ഹായ് മക്കളെ, ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി കേൾക്കാറുണ്ടോ? കഴിഞ്ഞ സയൻസ് ക്ലാസ്സിൽ ഒന്നാമത്തെ യൂണിറ്റിന്റെ റിവിഷൻ ആയിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് കാണും അല്ലേ? അതിനെ തുടർന്ന് ടീച്ചറുടെ പ്രവർത്തനങ്ങളും തന്നിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. എന്താണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര്? മാറ്റത്തിന്റെ പൊരുൾ, അല്ലെങ്കിൽ എസെൻസ് ഓഫ് ചേഞ്ച്. അനുദിനം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ആകാശഗോളങ്ങളുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് രാത്രിയും പകലും ഉണ്ടാകുന്നു. അങ്ങനെ ഭൂമിയുടെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെ ആയിരക്കണക്കിന് മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 17 ഒന്നെടുത്തി അതില് ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ ധാരാളം പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും സയൻസിന്റെ നോട്ട്ബുക്ക് എടുത്ത് ഒന്ന് എഴുതി നോക്കിക്കേ ആ പ്രവൃത്തികൾ. ഇപ്പോ ഒന്നാമത്തെ നോക്കിക്കേ, ട്രാക്ടർ ഓടിക്കുന്നു, ട്രാക്ടർ ഈസ് റണ്ണിങ്. അതുപോലെ നിങ്ങൾ ഇതിൽ കാണുന്ന പ്രവൃത്തികളെല്ലാം ഒന്ന് എഴുതി നോക്കൂ. എല്ലാവരും എഴുതണേ സയൻസിന്റെ ബുക്കില്, എഴുതിയോ? ഇനി നമുക്കൊന്ന് നോക്കിയാലോ ഏതൊക്കെ പ്രവൃത്തികളാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ആ ട്രാക്ടർ ഓടിക്കുന്നു, കൃഷിക്കാരൻ മയൽ കിളയ്ക്കുന്നു, ജീപ്പ് ഓടുന്നു, ജീപ്പിന്റെ മുകളിലായി ഒരു ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ഉച്ചഭാഷി പ്രവർത്തിക്കുന്നു, ബൾബ് പ്രകാശിക്കുന്നു, മോട്ടർ പമ്പ് ചെയ്യുന്നു. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും അല്ലെ? അപ്പോ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പ്രവർത്തനങ്ങൾ നമ്പറിട്ട് ബുക്കിൽ എഴുതണം. എഴുതിയല്ലോ. ഇനി നിങ്ങൾ ഇന്ന് ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തൊക്കെ പ്രവൃത്തികളാണ് നിങ്ങൾ ഇന്ന് ചെയ്തത്? നിങ്ങൾ ഇന്ന് ചെയ്ത പ്രവൃത്തികൾ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾക്ക് ഈ പ്രവൃത്തികൾ ചെയ്യാൻ ഉള്ള ഊർജം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ആ, എവിടെ നിന്നാണ്? എല്ലാവർക്കും അറിയാം അല്ലെ? ഭക്ഷണത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ചിത്രത്തിൽ കണ്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം എവിടെ നിന്ന് ലഭിക്കുന്നു നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഇപ്പൊ ട്രാക്ടർ ഓടിക്കുന്നു അല്ലെ, ചിത്രത്തില് ട്രാക്ടർ ഓടിക്കുന്നു, അതിന്റെ ചിത്രമുണ്ട്. അതില് ആ ട്രാക്ടർ ഓടാൻ ആവശ്യമായ ഊർജം ട്രാക്ടറിന് എവിടെ നിന്നാണ് കിട്ടിയത്? ആ, അതിലൊഴിക്കുന്ന ഡീസലിൽ നിന്ന്. മോട്ടർ പമ്പ് പ്രവർത്തിക്കുന്നു, അതിനാവശ്യമായ ഊർജം എവിടെ നിന്നാണ് ലഭിച്ചത്? വൈദ്യുതി അല്ലെ. ജീപ്പ് ഓടിക്കുന്നു, ജീപ്പിനാവശ്യമായ ഊർജം പെട്രോൾ അല്ലെങ്കിൽ ഡീസലിൽ നിന്നാണ് ലഭിച്ചത്. കഴിക്കുന്ന കുട്ടികൾക്കോ? അവർക്ക് അവർ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു, അതിന് എവിടെ നിന്നാണ് ഊർജം ലഭിക്കുന്നത്? വൈദ്യുതിയിൽ നിന്ന്. കൃഷിക്കാരൻ വയൽ കിളയ്ക്കുന്നു, കൃഷിക്കാരൻ എവിടെ നിന്ന് ഊർജം ലഭിച്ചു? ഭക്ഷണത്തിൽ നിന്ന്. അപ്പോ ഓരോ പ്രവൃത്തിക്കും ആവശ്യമായ ഊർജം ലഭിച്ചത് എവിടെ എന്നാണ് നമ്മൾ ഇവിടെ ഈ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലെ? എഴുതിയിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സംഭരിക്കപ്പെട്ട ഊർജമാണ് മനുഷ്യന് പ്രവൃത്തി ചെയ്യുവാൻ ഉപകരിക്കുന്നത്. എന്താണ് അപ്പൊ ഊർജം എന്ന് പറഞ്ഞാൽ? എന്താ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഊർജം അല്ലെങ്കിൽ എനർജി. ആ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജം അഥവാ എനർജി എന്ന് പറയും. എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. താപം, പ്രകാശം, വൈദ്യുതി, ശബ്ദം, ഇവയെല്ലാം ഊർജത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അപ്പൊ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പകൽ സമയത്ത് വസ്തുക്കളെ കാണുവാൻ ഏത് ഊർജമാണ് നമ്മെ സഹായിക്കുന്നത്? പറയാമോ ആർക്കെങ്കിലും? ആ, ഏതാണ്? പ്രകാശം. രാത്രിയിൽ പ്രകാശം ലഭിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ആ, ബൾബ്, മെഴുകുതിരി, നിലാവ്, ടോർച്ച് അല്ലെ, ഇവയൊക്കെ രാത്രിയിൽ നമുക്ക് പ്രകാശം തരാൻ നമ്മെ സഹായിക്കുന്നു. ഇനി ആഹാരം പാചകം ചെയ്യാൻ നാം ഏത് ഊർജരൂപമാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? താപം അല്ലെ. മിക്സി, ഫാൻ തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഏത് ഊർജരൂപമാണ് നാം ആശ്രയിക്കുന്നത്? വൈദ്യുതി. പുസ്തകത്തില് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്ന ഊർജരൂപം ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടെത്തിയാലോ? നമുക്ക് നോക്കാം. മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു. മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഊർജരൂപം, ഫോംസ് ഓഫ് എനർജി യൂസ്ഡ് ഏതാണ്? മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ധനങ്ങൾ വേണം അല്ലെ. അപ്പോ ഇന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. ഇന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. അപ്പൊ മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കാൻ ഇന്ധനങ്ങളിൽ നിന്നുള്ള രാസോർജം ഉപയോഗിക്കുന്നു.
രാസോർജത്തിന്റെ ഇംഗ്ലീഷിലെ കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി. ഇനി തുണി ഉണക്കാൻ, തുണി ഉണക്കാൻ ഏത് ഊർജമാണ് വേണ്ടത്? താപോർജം. താപോർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്ന്. അപ്പൊ സൂര്യപ്രകാശത്തിലെ താപോർജം. ബൾബ് പ്രകാശിക്കുന്നു, അറിയാവല്ലേ എല്ലാവർക്കും. ബൾബ് പ്രകാശിക്കണമെങ്കിൽ ഏത് ഊർജം വേണം? വൈദ്യുതോർജം. ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ഉച്ചഭാഷിനി പ്രവർത്തിക്കുന്നു, ഏത് ഊർജമാണ് വേണ്ടത്? വൈദ്യുതോർജം. ഭക്ഷണം പാകം ചെയ്യാനോ? താപോർജം. മൊബൈൽ ചാർജ് ചെയ്യുന്നു? വൈദ്യുതോർജം. ഇങ്ങനെ നമ്മുടെ പാഠഭാഗത്തിലെ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ടീച്ചർ മൊബൈൽ ചാർജ് ചെയ്യുന്നത് കൂടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കുന്ന ഊർജരൂപവും എഴുതി ഈ പട്ടിക വിപുലീകരിച്ച് സയൻസിന്റെ ബുക്കിൽ എഴുതണം. പേജ് നമ്പർ 18 ഈ പട്ടിക പൂരിപ്പിക്കുക. ഇനി നമ്മൾ ബൾബ് പ്രകാശിക്കുന്നു. ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജരൂപം ഏതാ? ബൾബ് പ്രകാശിക്കുമ്പോൾ നമുക്ക് ഏത് ഊർജരൂപം കിട്ടുന്നത്? ഏതാണ്? പ്രകാശോർജം അല്ലെ. ഇനി കുറച്ച് ഓഫാക്കിയ ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ആ ബൾബിലൊന്ന് തൊട്ടു നോക്കിയാലോ എന്താണ് അനുഭവപ്പെടുന്നത്? എന്തനുഭവപ്പെടും? ചൂട് അനുഭവപ്പെടും അല്ലേ. അപ്പൊ അത് ഏത് ഊർജമാണ്? ചൂട്. ഏത് ഊർജമാണ്? താപോർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി. അപ്പോ ബൾബ് പ്രകാശിക്കുമ്പോൾ പിന്നെ ബൾബ് ഈസ് ലിറ്റ്, ഏതൊക്കെ എനർജിയാണ് ഉണ്ടാവുന്നത്? ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി. ഏതൊക്കെയാണ്? ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി. താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്നു. ബൾബ് പ്രകാശിക്കുമ്പോൾ താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്നു. പ്രകാശിക്കുമ്പോൾ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജരൂപം ഏതാണ്? ഇവിടെ പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നാം പ്രയോജനപ്പെടുത്തുന്നത് ഏത് ഊർജരൂപമാണ്? പ്രകാശോർജം അല്ലെ. താപോർജം നമുക്ക് ആവശ്യമില്ല. ഇനി ഇതുപോലെ ഒന്നിലധികം ഊർജരൂപങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഇനിയുമില്ലേ? നമുക്ക് പേജ് നമ്പർ 19 പട്ടിക ഒന്ന് പൂരിപ്പിച്ചാലോ. അതിൽ ഒന്നാമത്തെ സന്ദർഭം ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജരൂപങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കുകയും. പ്രകാശോർജവും ഉണ്ടാകും, അതോടൊപ്പം ഒരു ചെറിയ ചൂട് അനുഭവപ്പെടും അല്ലേ. അപ്പൊ അത് താപോർജം. പ്രകാശോർജം, താപോർജം. അവിടെ നമുക്ക് ടോർച്ച് പ്രകാശിക്കുമ്പോൾ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജരൂപം ഏതാണ്? പ്രകാശോർജം. ഇനി മെഴുകുതിരി കത്തിക്കുന്നു അല്ലെ. മെഴുകുതിരി കത്തിക്കുമ്പോൾ ഏതൊക്കെ ഊർജരൂപങ്ങളാണ് ഉണ്ടാവുന്നത്? ഇതുപോലെ തന്നെ പ്രകാശോർജവും ഉണ്ടാവും, താപോർജവും ഉണ്ടാവും. നാം അതിലെ പ്രകാശോർജത്തെ പ്രയോജനപ്പെടുത്തുന്നു. വിറക് കത്തുമ്പോഴോ? വിറക് കത്തുമ്പോഴും പ്രകാശോർജവും ഉണ്ടാവും, താപോർജവും ഉണ്ടാവും. അതിൽ നമുക്ക് ഏത് ഊർജമാണ് ആവശ്യം? ആഹാരം പാചകം ചെയ്യണമെങ്കിൽ നമുക്ക് താപം വേണം. അപ്പൊ നാം അവിടെ താപോർജമാണ് പ്രയോജനപ്പെടുത്തുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു, അപ്പോഴും ഏതൊക്കെ ഊർജങ്ങളാണ് ഉണ്ടാകുന്നത്? പ്രകാശോർജവും താപോർജവും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിലെ പ്രകാശോർജം നാം പ്രയോജനപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ പടക്കം പൊട്ടുന്നു അല്ലെ. പടക്കം പൊട്ടുന്നത് കണ്ടിട്ടില്ലേ? ഏതൊക്കെ ഊർജ രൂപങ്ങൾ ഉണ്ടാവും? പ്രകാശോർജം, താപോർജം, ശബ്ദോർജം അല്ലെ. പടക്കം പൊട്ടുമ്പോ പ്രകാശം ഉണ്ടാവും, ചൂട്, താപം ഉണ്ടാവും, ശബ്ദം ഉണ്ടാവും. ഇപ്പൊ മൂന്ന് ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കും? ചിലതിൽ നമ്മൾ പ്രകാശോർജം ഉപയോഗിക്കും അല്ലെ. മറ്റേ മാലപ്പടക്കം ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ ഏതാണ്? ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അവിടെ ശബ്ദോർജം. അപ്പോ ഇവിടെ ഓരോ സന്ദർഭത്തിലും ഒന്നിലധികം ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ പ്രവൃത്തികൾക്കും ഊർജം വേണം അല്ലെ. ഈ ഊർജ രൂപങ്ങൾ എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രവൃത്തി നടക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഊർജരൂപങ്ങൾ ഉണ്ടാകുന്നു എന്ന് നാം മനസ്സിലാക്കി. അതിൽ എല്ലാ ഊർജരൂപങ്ങളും നാം പ്രയോജനപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് പേജ് നമ്പർ 19 പട്ടികയൊന്ന് പൂരിപ്പിച്ചാലോ. അവിടെ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും ഉണ്ടാവുന്ന ഊർജരൂപങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സന്ദർഭം പൂത്തിരി കത്തുന്നു എന്നുള്ളതാണ്. പൂത്തിരി കത്തുമ്പോൾ ഏതൊക്കെ ഊർജരൂപങ്ങളാണ് ഉണ്ടാകുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്? താപം, ശബ്ദം, പ്രകാശം. അറിയാമല്ലോ അല്ലെ. ഇനി അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സന്ദർഭം നോക്കൂ. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഏതൊക്കെ ഊർജരൂപങ്ങളാണ് ഉണ്ടാകുന്നത്? ശബ്ദവും താപവും നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള ഊർജമാണ് യാന്ത്രികോർജം. അവിടെ ഒരു പുതിയ ഊർജരൂപം പരിചയപ്പെട്ടു, യാന്ത്രികോർജം. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള ഊർജം, അതാണ് യാന്ത്രികോർജം. ഈ യാന്ത്രികോർജമാണ് മോട്ടോർ സൈക്കിൾ ഓടാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അവിടെ ഉപയോഗപ്പെടുത്തുന്ന ഊർജരൂപം യാന്ത്രികോർജമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു സന്ദർഭം മിക്സി പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കുമ്പോഴും
മോട്ടർ ഉണ്ട് അല്ലേ അപ്പോ മോട്ടറിന്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന യാന്ത്രികോർജ്ജമാണ് മിക്സിയിൽ നമുക്ക് അരയ്ക്കാനൊക്കെ സഹായിക്കുന്നത് അപ്പൊ യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നു യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ഇനി മോട്ടർ പ്രവർത്തിക്കുന്നു അപ്പോഴും ഏതാണ് ഊർജം ഉണ്ടാകുന്നത് യാന്ത്രികോർജ്ജം അതോടൊപ്പം തന്നെ ശബ്ദവും താപവും അപ്പോ മിക്സി പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ഏതാണ് ഏത് ഊർജം ഉപയോഗിച്ചാണ് മിക്സി പ്രവർത്തിച്ചത് പറയാമോ ആ ഏതാണ് വൈദ്യുതോർജം അവിടെ വൈദ്യുതോർജം ഉപയോഗിച്ച് മിക്സി പ്രവർത്തിച്ചു മിക്സി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടും ശബ്ദോർജമായിട്ടും താപോർജമായിട്ടും മാറി അതായത് ഒരു ഊർജം മറ്റു രൂപങ്ങളിലേക്ക് മാറി ഊർജത്തിന്റെ മറ്റുള്ള രൂപങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തത് ഇനി ബൾബ് പ്രകാശിക്കുന്നു ബൾബ് പ്രകാശിക്കാൻ ആവശ്യമായ ഊർജ രൂപം ഏതാണ് വൈദ്യുതോർജം ബൾബ് പ്രകാശിക്കുമ്പോൾ ഏതൊക്കെ ഊർജ രൂപങ്ങൾ ഉണ്ടാവുന്നു ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജം പ്രകാശോർജമായും താപോർജമായും മാറുന്നു അപ്പൊ നമ്മുടെ നമുക്ക് ആദ്യത്തെ സന്ദർഭം നോക്കി മിക്സി പ്രവർത്തിക്കുന്നു മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ആവശ്യമാണ് അല്ലെ മിക്സി പ്രവർത്തിക്കാൻ വൈദ്യുതോർജം ഉപയോഗിച്ച് മിക്സി പ്രവർത്തിച്ചു പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് യാന്ത്രികോർജമായും ശബ്ദോർജമായും താപോർജമായും മാറുന്നു ഇവിടെ വൈദ്യുതോർജം യാന്ത്രികോർജമായും ശബ്ദോർജമായും താപോർജമായും മാറുന്നു അടുത്ത സന്ദർഭം നോക്കി ബൾബ് പ്രകാശിക്കുന്നു ബൾബ് പ്രകാശിക്കുമ്പോഴോ അവിടെ വൈദ്യുതോർജം ഏതൊക്കെയായി മാറുന്നു പ്രകാശോർജമായും താപോർജമായും മാറുന്നു അതായത് ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല പക്ഷേ അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ സാധിക്കുകയുള്ളൂ ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഇപ്പൊ ടീച്ചർ ഒരു ഹോംവർക്ക് തരികയാണ് ടീച്ചർ ഇവിടെ ഒരു നാല് സന്ദർഭങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലെ ഊർജമാറ്റം നിങ്ങൾ കണ്ടെത്തണം ഇതുപോലെ തന്നെ മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം യാന്ത്രികോർജമായും ശബ്ദോർജമായും താപോർജമായും മാറി അല്ലേ അതുപോലെ നിങ്ങൾ ആരോ ഇട്ട് ഉണ്ടാവുന്ന ഊർജരൂപം ഏത് ഊർജരൂപമാണ് ഉപയോഗപ്പെടുത്തിയത് ആരോ ഉണ്ടാവുന്ന ഊർജരൂപങ്ങൾ അങ്ങനെ എഴുതണം അതിലൊന്നാമത്തത് ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നു രണ്ടാമത്തത് ഫാൻ കറങ്ങുന്നു മൂന്ന് ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കുന്നു നാല് ടെലിവിഷൻ പ്രവർത്തിക്കുന്നു ഓരോന്നും ും ഉണ്ടായ ഊർജമാറ്റം കണ്ടെത്തണം അപ്പോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു തന്ന വർക്കുകളെല്ലാം കൃത്യമായി ചെയ്യണം പാഠഭാഗം നന്നായി വായിക്കണം അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു